തീർച്ചയായും അവരെ അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവർ ആ കുട്ടിയെ വിളിച്ച് പറയുന്ന മുദ്രാവാക്യത്തിൽ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, പ്രധാനമായി ആ കുട്ടി പറയുന്ന ഒരു കാര്യം, ഞങ്ങൾക്കറിയാം ആസാദി. ഇപ്പോൾ ബഹുമാനപ്പെട്ട സാർ പറഞ്ഞതുപോലെ ആസാദി എന്നത് കൊണ്ട് ആ കുട്ടി ഉദ്ദേശിച്ചിരിക്കുന്നത് സ്വാതന്ത്ര്യമല്ല, എവിടുന്നുള്ള സ്വാതന്ത്ര്യം, ഈ ജനാധിപത്യത്തിൽ നിന്നും ഇസ്ലാമിക ഭരണത്തിലേക്കുള്ള സ്വാതന്ത്ര്യമാണ് ആ കുട്ടി ആവശ്യപ്പെടുന്നത്. ആ മുദ്രാവാക്യം മുഴങ്ങിയത് മുൻപ് ജെ എൻ യുവിലല്ല, 90s കാശ്മീരിലാണ് ആ മുദ്രാവാക്യം മുഴങ്ങിയത്. അന്ന് അതിൻ്റെ അർത്ഥം ശരിക്കും ഒന്നുകിൽ കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇവിടം വിട്ടു പോവുക, അല്ലെങ്കിൽ മരിക്കാൻ തയ്യാറാവുക, അതുതന്നെയാണ് ആ കുട്ടി വിളിച്ചു പറഞ്ഞത്. രണ്ടാമത് ആ കുട്ടി മറ്റൊന്ന് പറയും, ഇവരുടെ മുദ്രാവാക്യം തന്നെ ഇവർ റിപ്പബ്ലിക്കിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്നാണ് പറയുന്നത്. എന്താണ് ഇവരുടെ റിപ്പബ്ലിക്? ഇവരുടെ റിപ്പബ്ലിക് എന്ന് പറയുന്നത് ഇന്ത്യ മുതൽ മൊറോക്കോ വരെയുള്ള ആ ഇസ്ലാമിക സ്റ്റേറ്റ് വിഭാവനം ചെയ്യുന്ന ആ ഇസ്ലാമിക രാജ്യമാണ് ഇവരുടെ റിപ്പബ്ലിക്, അല്ലാതെ ഇന്ത്യ മഹാരാജ്യമൊന്നും അല്ല. അതിന്റെ ഭരണഘടനയും അതിന്റെ ഇതിനെയും ഒന്നും അവർ അംഗീകരിക്കുന്നില്ല. ഇസ്ലാമിക രാജ്യം അതാണ് ഉദ്ദേശിക്കുന്ന റിപ്പബ്ലിക്, അത് നമ്മൾക്ക് ഇവിടെ. അതെ അതെ, ആ ഇസ്ലാമിക രാജ്യമാണ് അവർ റിപ്പബ്ലിക് എന്ന് അവരെ ചെയ്യുന്നത്, അതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതിവിടെ നമ്മുടെ സാധാരണ ജനത്തിന് ഇതുവരെ തലയിൽ വെളിച്ചം കയറാത്തതുണ്ടെന്ന് മനസ്സിലാകാത്തതെന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അവരുടെ ഇതിൽ അവരിപ്പോ ഒരു ഹാഷ്ടാഗ് ഇത് ചെയ്തിട്ടുണ്ട്, 2047 2047 ഇന്ത്യയുടെ ഭരണം കൈയാളുക, ഇവിടെ ഇസ്ലാമിക ഭരണം കൊണ്ടുവരിക എന്നുള്ളതാണ്.